23rd ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു. കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ ആയിരുന്നു. പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ്വർക്ക് ബൈ ടോട്ടൽ അസറ്റ് ആണെന്നറിയാം. ഈ പ്രോബ്ലത്തിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വന്നാൽ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 420,000 കിട്ടും. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. 140,000 പ്ലസ് 4 lakh പ്ലസ് 160,000 ഇത് കൂട്ടുമ്പോൾ 7 lakh കിട്ടും. ദെർഫോർ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇസ് ഈക്വൽ ടു 420,000 ബൈ 7 lakh ഇസ് ഈക്വൽ ടു 0.6:1. ഫോർത്ത് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബൈ ലോങ് ടേം ഫണ്ട് എന്ന ഫോർമുല. അപ്പൊ ക്വസ്റ്റ്യനിലെ ഷെയർ ക്യാപിറ്റൽ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കുക. ദെൻ പ്രിഫറൻസ് ഷെയർ തന്നിട്ടുണ്ട്, ലോങ് ടേം ലോൺ 6% ഡിബഞ്ചേഴ്സ്, റിസർവ് ആൻഡ് സർപ്ലസ്, കറന്റ് ലയബിലിറ്റീസ്, ഫിക്സഡ് അസറ്റ്സ് നെറ്റ് ആണ്. അതായത് ഈ ഫിക്സഡ് അസറ്റ് പറഞ്ഞത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. ദെൻ കറന്റ് അസറ്റ് തന്നിട്ടുണ്ട് കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. അപ്പൊ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഈ തന്നിട്ടുള്ള ഫിക്സഡ് അസറ്റ് ഓൾറെഡി ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. ബൈ ലോങ് ടേം ഫണ്ട്, അപ്പൊ ലോങ് ടേം ഫണ്ട് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ഈ ക്വസ്റ്റ്യനില് ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ലോങ് ടേം ലോൺ. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് 6 lakh കിട്ടും. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു 7,50,000. നമ്മൾ ഫിക്സഡ് അസറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട്. അത് ബൈ 6 lakh കിട്ടുമ്പോൾ 1.25:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ. ഇതിനെ നമ്മൾ സോൾവെൻസി റേഷ്യോ എന്ന് പറയുന്നത്. ടോട്ടൽ അസറ്റ് ടോട്ടൽ ഡെറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ബൈ ടോട്ടൽ ഡെറ്റ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ 6 lakh, കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റീസ് 8%, ഡിബഞ്ചേഴ്സ്, മോർഗേജ് അല്ലെങ്കിൽ ലോൺ 2,25,000 തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ടോട്ടൽ അസറ്റും കണ്ടുപിടിക്കണം, ടോട്ടൽ ഡെറ്റും കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് എടുക്കണം, ദെൻ കറണ്ട് അസറ്റ് എടുക്കണം. രണ്ട് അസറ്റ്സേ ഉള്ളൂ. ഫിക്സഡ് അസറ്റ്സ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ തന്നിട്ട് 6 lakh, ദെൻ കറണ്ട് അസറ്റ് 3 lakh, അത് രണ്ടും കൂടി കൂട്ടുക. ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെറ്റ് ആണ്, എല്ലാ ഡെറ്റും എടുക്കണം. കറണ്ട് ഡെറ്റ് എടുക്കണം, കറണ്ട് ലൈബിലിറ്റീസ് എടുക്കണം, ലോൺ എടുക്കണം. അപ്പൊ കറന്റ് ലയബിലിറ്റി പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോൺ വിൽ ഗിവ് യു 6 lakh. അപ്പൊ 9 lakh ബൈ, അതായത് ടോട്ടൽ അസറ്റ് ബൈ ടോട്ടൽ ഡെറ്റ് പറയുമ്പോൾ 9 lakh ബൈ 6 lakh ഇസ് ഈക്വൽ ടു 1.5. സോ നമ്മുടെ റേഷ്യോ 1.5:1. 26th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, കറന്റ് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഹോംവർക്ക് ആണ്. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്, ലൈബിലിറ്റി സൈഡ് ഉണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഈ റേഷ്യോസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ട്രക്ചർ റേഷ്യോസ് കഴിഞ്ഞു, അടുത്തത് കവറേജ് റേഷ്യോസ് ആണ്. ദീസ് റേഷ്യോസ് ആർ കമ്പ്യൂട്ടർ ഫ്രം പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ കവറേജ് റേഷ്യോസ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദി ഫേംസ് ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി. ഡെറ്റ് റീപേയ്മെന്റ് എബിലിറ്റി നോക്കുന്നതാണ് കവറേജ് റേഷ്യോസ്. ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി മീൻസ് ദ എബിലിറ്റി ഓഫ് ദി ഫേം ടു മേക്ക് പീരിയോഡിക് പേയ്മെന്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഈ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് അതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള ഈ സ്ഥാപനത്തിന്റെ എബിലിറ്റിനെയാണ് ഈ കവറേജ് റേഷ്യോസുകൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പ്രിഫറൻസിന്റെ ഡിവിഡൻഡ് കൊടുക്കാൻ ഫേം കേപ്പബിൾ ആണെന്നാണ് നമ്മൾ കവറേജ് റേഷ്യോസുകൾ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് കവറേജ് റേഷ്യോസ് ആർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, തേർഡ് വൺ ഓവറോൾ കവറേജ് റേഷ്യോ, അല്ലെങ്കിൽ നമ്മളതിനെ ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ എന്ന് പറയും. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓൺ ബോറോഡ് ഫണ്ട്സ്, ദ ബോറോയിങ് ഫേം ഇസ് റിക്വയർഡ് ടു പേ ഇൻട്രസ്റ്റ് റെഗുലർലി. ദ ലെൻഡേഴ്സ് ഓർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് വെദർ ദ ഫേം വുഡ് ഏൺ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ടു പേ ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി. അല്ലേ, ഈ സ്ഥാപനങ്ങൾ പല സ്ഥലത്തു നിന്നും ലോണ് വാങ്ങിക്കും. അപ്പോൾ കാശ് കടം കൊടുത്ത ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഈ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരാനുള്ള സഫിഷ്യൻ്റ് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ളത്. ഇത് കണക്കാക്കാൻ വേണ്ടിയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ദിസ് റേഷ്യോ മെഷേഴ്സ് ദി കപ്പാസിറ്റി ഓഫ് ദി ഫേം ടു പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റെഗുലർലി. ഈ റേഷ്യോ കണ്ടുപിടിച്ചാൽ അറിയാൻ പറ്റും ഈ സ്ഥാപനത്തിന് റെഗുലറായിട്ട് ഡിബഞ്ചറിൻ്റെയും ലോണിൻ്റെയും ഇൻട്രസ്റ്റ് റീപേ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ബൈ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഇൻട്രസ്റ്റ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റും ടാക്സും ഡിഡക്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് തന്നെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടും ആഡ് ബാക്ക് ചെയ്യണം.
അല്ല, അല്ലെങ്കിൽ സെയിൽസ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കുറയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുക. വേരിയബിൾ കോസ്റ്റിന്റെ വേറൊരു പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരിക്കാം. ഇത് ലെസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എബിറ്റ്. സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 to 7 times ആണ്. ഹൈ റേഷ്യോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, നല്ല എബിലിറ്റിയുള്ള സ്ഥാപനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്. ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റ് കൂടുതലാണ്, ഈ സ്ഥാപനത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള എബിലിറ്റി കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 27th ക്വസ്റ്റ്യൻ ചെയ്യാം. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും തന്നിട്ട് ആനുവൽ ഇൻട്രസ്റ്റ് തന്നിട്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഫോർമുലേറ്റ് പറഞ്ഞിട്ടുള്ളതാണ്, സെയിൽസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സെയിൽസ് നിന്ന് കുറയ്ക്കണം വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കുറയ്ക്കണം. അപ്പം അതുപോലെ തന്നെ 3 lakh നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 60,000 കിട്ടും. അപ്പോൾ സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസ് ഈക്വൽ ടു 60,000 ബൈ ആനുവൽ ഇൻട്രസ്റ്റ് 12,000 ആണ്. അപ്പോൾ 5 times ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ അവിടേക്ക് എത്തിയിട്ടില്ല, കുറച്ചും കൂടി കുറവാണ്, 6 to 7 ആണ് ഐഡിയൽ റേഷ്യോ. നമ്പർ 28 ഹോംവർക്ക് ആണ്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. സെയിൽസും ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, 10% ഡിബഞ്ചേഴ്സും തന്നിട്ടുണ്ട്. ആ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, എബിറ്റ് ബൈ ഇൻട്രസ്റ്റ്.